ഇന്നത്തെ ക്ലാസ് വേഡിന്റെ ക്ലാസ് തന്നെയാണ്. പാർട്ട് സിക്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് കോളംസ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർ മാർക്ക് എങ്ങനെയാണ്, പിന്നെ പേജ് കോളംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പറയാനുള്ളത്, കുറച്ച് കാര്യങ്ങൾ മെസ്സേജ് വിട്ടിരുന്നു, അതിനുള്ള റിപ്ലൈ ആണ് എനിക്ക് കുറച്ച് തരാനുള്ളത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും നന്നായിട്ട് പഠിക്കണം വേർഡ്. അതുപോലെ തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, കുറെ പേര് പറഞ്ഞിരുന്നു വേർഡ് ചെയ്യുമ്പോൾ മലയാളം അല്ലെ, മലയാളം ഇൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായാലും ആരായാലും കുറേ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓൺ ആവുന്നില്ല, കുറേ പേര് പറയുന്നുണ്ട് കെ കൊടുക്കുമ്പോൾ ഗായാണ് വരുന്നത്. അതൊക്കെ അങ്ങനെയുള്ള ഫോൾട്ടുകൾ എങ്ങനെയാണ് വരുന്നതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത്. ഈ കാര്യങ്ങൾ മെസ്സേജ് അയച്ചിരിക്കുന്ന കുറേ പേരിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെസ്സേജുകളായ റിപ്ലൈ ആണ് ഞാൻ തരുന്നത്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കെ എന്നുള്ള അക്ഷരം അല്ലേ, നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുകയാണ് പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നതാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരം ഫസ്റ്റ് അക്ഷരം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കെ കൊടുക്കുമ്പോൾ വേറെ ഏതെങ്കിലും അക്ഷരമായിട്ടാണ് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് സെന്റൻസ് ഒക്കെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മാറ്റർ കറക്റ്റ് ആയിരിക്കും, നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. എന്നാലും എന്താ വരുന്നത്, ഇതുപോലെ ഫോൾട്ട് ആയിട്ട് വേറെ വേറെ അക്ഷരങ്ങളായിട്ടാണ് വരുന്നത്. അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പേര് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസ് ബട്ടൺ, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഓഫീസ് ബട്ടൺ, ആ ഓഫീസ് ബട്ടൺ എടുത്ത് കഴിയുമ്പോൾ ഓഫീസ് ബട്ടൺ ഓൺ ആക്കാം, ക്ലിക്ക് ചെയ്യാം. ഏറ്റവും ടോപ്പിൽ ഉണ്ടാവും കേട്ടോ, വേർഡ് എടുത്ത് കഴിയുമ്പോൾ, വേർഡ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ ഓഫീസ് ബട്ടൺ ഉണ്ടാവും. ഓഫീസ് ബട്ടൺ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്താണ് വേർഡ് ഓപ്ഷൻസ്? വേർഡ് ഓപ്ഷൻസ് എടുത്തതിന് ശേഷം പ്രൂഫിംഗ്, പ്രൂഫിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് പ്രൂഫിംഗ്. അതിലാണ് എന്ത് ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എന്നുള്ള അത് കാണുള്ളൂ. ആ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസിലെ എല്ലാതും ടിക്കായിട്ട് കാണുന്നുണ്ടാവും. ആ ടിക്കുള്ളത് ഓഫാക്കി ഇടാൻ ശ്രമിക്കുക, എല്ലാതും ഓഫാക്കി ഇടുക. അപ്പോൾ എന്താവും, അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇറൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്താവും കറക്റ്റായിട്ട് എല്ലാ വീടുകളും വന്നിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ പ്രാക്ടിക്കലിലൂടെ തന്നെ അത് കാണിച്ചു തരുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, മെസ്സേജ് തന്നെ കണ്ടു, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ എക്സാം ഇനി അടുത്തത് എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞ എക്സാമിൻ്റെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല, അതിൻ്റെ ഒന്നും ഇൻഫോർമേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാസം എന്തായാലും റിസൾട്ട് ഉണ്ടാവുന്നതാണ്, അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എക്സാമിൻ്റെ ക്ലാസ്സൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. കുറേ പേരായി ചോദിക്കുന്നു എക്സാമിൻ്റെ ക്ലാസ് എന്നാണ് നിർത്തിയോന്ന് ചോദിക്കുന്നുണ്ട്, നിർത്തിയിട്ടില്ല. എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് ഞാൻ തരുന്നതാണ്. എല്ലാവരും ഈ ക്ലാസ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ കോഴ്സുകളായിട്ടൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ടൂൾസുകളൊക്കെ, പിന്നെ മലയാളത്തിൻ്റെ ടൂൾസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ബയോഡേറ്റ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഏത് വർക്ക് കിട്ടിയാലും എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ വേഡിലൂടെ തന്നെ പറഞ്ഞിരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഫോളോ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെലൈൻ കൂടി എനേബിൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വേർഡിൻ്റെ ക്ലാസ്സാണ്. കോളംസ്, വാട്ടർമാർക്ക്, പേജ് കോളംസ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ഇതൊക്കെയാണ് ഞാനിന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പഴയതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വേർഡാണ് എടുത്തിരിക്കുന്നത്. വേർഡ് എടുക്കാൻ അറിയാലോ, ദേ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ആ വേർഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുള്ളൂ, വർക്ക് ചെയ്തതല്ല, ടൈപ്പ് ചെയ്തിട്ടുണ്ട് പാരഗ്രാഫ് പോലെ. അങ്ങനെ ചെയ്താലേ ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലാവുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. എന്താണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നാണ് പറയുന്നത്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് കൂടുതൽ നേരം സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പോവുകയാണ് അല്ലേ. ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേജ് നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ടാവും.
കുറേ പേപ്പർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സ്പെല്ലിംഗ് എവിടെയെങ്കിലുമൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലാസ്റ്റ് വന്നിട്ട് കറക്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മൾ ചെറിയ അക്ഷരങ്ങൾ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് പോകും, ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പം നമ്മൾ എന്താ വേണ്ടത്, ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. ഇവിടെ ഒരു പാരഗ്രാഫായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്, പാരഗ്രാഫായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ പാരഗ്രാഫിൽ നിന്ന് എന്തൊക്കെയാണോ കറക്ഷൻ ഉള്ളത് അതാണ് ഞാൻ ഇന്ന് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട് അല്ലേ, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്, കുറച്ചും കൂടി സൂം ചെയ്തിട്ടുണ്ട്. കൊട്ടേഷൻ ഇട്ടിട്ടുണ്ട്, മൈ ഇന്നബിലിറ്റി ടു യൂസ് ദ ഫോർമർ സെമികോളം ആൻഡ് കോളം ആൻഡ് വിത്ത്. വിത്ത് എന്നുള്ളത് സ്പെല്ലിംഗ് സ്പെൽ ചെക്ക് ചെയ്യണം, കറക്റ്റ് അല്ല എന്ന്. വിത്ത് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല, സ്പെല്ലിങ് തെറ്റാണ്. എങ്ങനെയാണ് ഒരു സ്പെല്ലിങ് തെറ്റാണെന്ന് മനസ്സിലാവുന്നത്, ഇൻ എബിലിറ്റി എന്നുള്ള സ്ഥാനത്ത് അതിൻ്റെ തൊട്ടടിയിൽ റെഡ് മാർക്ക് വന്നിട്ടുണ്ട്. കുറേ പേരെ ചോദിക്കുന്നു റെഡ് മാർക്ക് വരുന്നുണ്ടല്ലോ ടൈപ്പ് ചെയ്യുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ളതാണ്, പഠിച്ച കുട്ടികൾക്ക് മനസ്സിലാവും, പഠിക്കാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിപ്പോ. റെഡ് മാർക്ക് ഉള്ളത് എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിട്ടുണ്ടാവും, അതാണ് റെഡ് മാർക്ക് വന്നിട്ടുള്ളത്. സ്പെല്ലിങ് കേട്ടോ, സ്പെല്ലിങ് തെറ്റായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ റെഡ് മാർക്ക് കാണിക്കുന്നത്. ഗ്രീൻ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, സ്പേസിൻ്റെ കുഴപ്പമായിരിക്കുള്ളൂ. എന്താണ്, രണ്ട് സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു വേർഡ് കഴിഞ്ഞു, രണ്ട് സ്പേസ് തട്ടിയിട്ടുണ്ടെങ്കിൽ, രണ്ട് സ്പേസ് തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണിക്കും, ഗ്രീൻ കളറ് കാണിക്കും. ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് കാണിക്കാറുള്ളൂ, അപ്പം അത് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ, ഡിക്ഷണറിയിലുള്ള വാക്കാണ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് വല്ല എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലാണ് എന്ത് വരുന്നത്, റെഡ് മാർക്ക് വരുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഡിക്ഷണറിയിലുള്ള വാക്കുകൾ ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ കറക്ഷൻ, എൻ്റെ സ്പെല്ലിങ്ങിന് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത് വരുന്നത്, അടിയിൽ എന്ത് വരുന്നത്, റെഡ് മാർക്ക് വരുന്നത്. അതേസമയം നെയിം ടൈപ്പ് ചെയ്തെന്ന് വിചാരിക്കും. നെയിം ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളാണ്, അതുകൊണ്ട് കമ്പ്യൂട്ടർ എന്ത് കാണിക്കും, അത് തെറ്റാണ് എന്നാണ് കാണിക്കുന്നത്. നമ്മളുടെ നെയിം ടൈപ്പ് ചെയ്തു, ചിലപ്പോൾ ഒക്കെ കാണിക്കാറുണ്ട്, തൊട്ടടിയിൽ റെഡ് മാർക്ക് കാണിക്കാറുണ്ട്. അതെന്താണ്, ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡുകളാണ് എന്നാണ് കമ്പ്യൂട്ടർ പറയുന്നത്. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡുകളാണെങ്കിൽ അത് റെഡ് മാർക്ക് കാണിക്കുന്നതാണ്, കറക്റ്റ് ആണെങ്കിലും കാണിക്കും. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിൽ, സ്പെൽ ചെക്ക് വല്ല എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ റെഡ് മാർക്ക് കാണിക്കും. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളാണ് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും റെഡ് മാർക്ക് കാണിക്കും. അപ്പോൾ അതിന് ഉള്ള കറക്ഷൻ വേണ്ട, നെയിമൊന്നും നമ്മൾ കറക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അത് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ അടിയിലുള്ള റെഡ് മാർക്കൊന്നും വരില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം, ഇൻ എബിലിറ്റി എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്, ഇൻ എബിലിറ്റി എന്നുള്ളടത്ത് വെറുതെ ക്ലിക്ക് ചെയ്യാം. ആ എബിലിറ്റി എന്നുള്ള വാക്കുകളുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക, അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്യുക, മൗസ് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മളെപ്പോഴും യൂസ് ചെയ്തിരിക്കുന്ന ബട്ടൺ ഏതാണ്, ചെയ്യുന്ന ബട്ടൺ ഏതാണ്, ലെഫ്റ്റ് ബട്ടൺ ആണ് അല്ലേ. ചൂണ്ടാണി വല്ല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ, കാണിക്കുന്നുണ്ട് ഇൻ എബിലിറ്റി. ഇങ്ങനെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്, ഇത് തെറ്റാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഈ കറക്റ്റ് ആയിട്ടുള്ള ഏത് വേർഡാണെന്ന് വെച്ചാൽ വായിച്ചു നോക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി, അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഓരോ വേർഡുകളും ഡ്രാഗ് ചെയ്ത് ചെയ്യണം. ഡ്രാഗ് ചെയ്യണമെന്നില്ല, സ്പെൽ ചെക്ക് വേറെ ഉണ്ട്. സ്പെൽ ചെക്കിന് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് F7 ആണ്. F7. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാനാണ് ഇതുപോലെയൊക്കെ പറയുന്നത്. കാരണം ഒരു ആദ്യമായിട്ടാണ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഇനി വിത്ത് എന്നുള്ളടത്ത് H കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, വിത്ത് എന്നുള്ളടത്ത് കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുടക്കുന്നത് വിത്ത്, ഇതാ ഇങ്ങനെയാണ് വിത്ത് എന്ന് എഴുതുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വേർഡ് കറക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അതിലെ ലെഫ്റ്റ് ബട്ടൺ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, റൈറ്റ് ബട്ടൺ അല്ല. ഓക്കെ, ഇനി ഇവിടേക്ക് പോന്നു. അതിനുശേഷം എന്ത് കൊടുക്കുക, ബോട്ടിൽ അല്ലേ. ബോട്ടിൽ എന്നുള്ളത് എന്ത് ചെയ്യണം,
ഇവിടെ എന്താണ് തെറ്റ്? ഒരു എൽ, രണ്ട് എൽ വന്നിട്ടുണ്ട്. ഇനി ഒരു ഒരു എൽ വന്നാൽ മതി കേട്ടോ, ഒരു എൽ. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? ഇവിടെ കഴ്സർ വെക്കണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് വേർഡ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിന് മേലെ നമ്മൾ ലെഫ്റ്റ് ബട്ടനാണ് യൂസ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കറക്ഷനായി. ഇനി ഗ്രീൻ മാർക്ക് വന്നിട്ടുള്ളൂ, കണ്ടോ ഗ്രീൻ മാർക്ക്, തൊട്ടടിയിലൊക്കെ ഗ്രീൻ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് സ്പേസിങ്ങിൻ്റെ സ്പേസ് രണ്ട് പ്രാവശ്യം തട്ടുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്. എവിടെയെങ്കിലും നമ്മുടെ കൈ കൊണ്ട് തട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ത് വരുന്നത്, ഗ്രീൻ വരുന്നത്. സ്പേസിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുക, ആ ലൈനിൻ്റെ അവിടെ വെക്കുക. എവിടെയാണോ വേണ്ടത്, അവിടെ എവിടെയാണോ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് കൊടുക്കണം, ഇഗ്നോർ വൺസ് കൊടുത്താൽ മതി, ഇഗ്നോർ വൺസ്. അപ്പോൾ അത് പോയിട്ടുണ്ടാവും. ഇനി ഡ്രാഗ് ചെയ്യുക. വെയർ എന്നുള്ളടത്ത് ഡബിൾ ഇ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ വേർഡുകളും നമ്മൾ എന്ത് ചെയ്യുക, സ്പെൽ ചെക്ക് ചെയ്യുന്നത്. നിങ്ങളിതുപോലെ ഇങ്ങനെ നീക്കൊന്നും വേണ്ട കേട്ടോ, ഡ്രാഗൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കമ്പ്യൂട്ടർ തനിയെ എന്ത് ചെയ്യും, ചെയ്യും, സ്പെൽ ചെക്ക് ചെയ്യുന്നതാണ്. F7 ക്ലിക്ക് ചെയ്താൽ മതി. എന്താണ് F7 ക്ലിക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഡിസ്പാച്ച്ഡ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിസ്പാച്ചിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മെത്തേഡും കൂടി നിങ്ങൾ പഠിക്കുക, എല്ലാ മെത്തേഡും പഠിക്കണം. എല്ലാതും ഞാൻ ഒരുമിച്ച് പറഞ്ഞു തന്നാൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഇതുപോലെ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അനദർ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇനിയുള്ളത് എന്താണ്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിൽ F7 എന്നാണ് കീബോർഡിൽ ഒരു F7 എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ പഴയതുപോലെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചെയ്തത് കീബോർഡിൽ മൗസ് പോയിൻ്റ് കൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ. ഡ്രാഗ് ചെയ്ത ഓരോ വേർഡും നമ്മൾ കറക്റ്റ് ചെയ്യായിരുന്നു. ഇനി എന്താ വേണ്ടത്? കഴ്സർ ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവയ്ക്കുക, അതിനുശേഷം F7 ക്ലിക്ക് ചെയ്യുക. കണ്ടോ, F7 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ബോക്സ് വന്നിട്ടുണ്ട്. കണ്ടോ, ആ ബോക്സിൽ ഇവിടെ റെഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും, മൈ ഇന്നബിലിറ്റി. അത് രണ്ട് വൈ ആണ്, ഒരു വൈ ഉള്ളൂ. എന്താണ്, ഒരു വൈ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ളൂ, രണ്ട് വൈ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് അല്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് തെറ്റാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് മൈ ഇനബിലിറ്റി? ഇനബിലിറ്റി എന്നുള്ളത് സജഷൻസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഏറ്റവും അടിയിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് വേണ്ടത്. ഇതിനെന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് എന്ത് കൊടുക്കണം, ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ഇനബിലിറ്റി കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് വിത്ത് എന്നുള്ളടത്ത് റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്, ഒരു എച്ചും കൂടി കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ വിത്ത് എന്നാണ് അവിടെ വേണ്ടത്. ഇവിടെ തൊട്ടടിയിൽ കാണിക്കുന്നുണ്ട് സജഷൻസ്, ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് കൊടുക്കുക. ഇനി ബോട്ടിൽ റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്, ബോട്ടിൽ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് കറക്റ്റായിട്ട്. അതിനുശേഷം ചേഞ്ച് കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത് ഇതുപോലെ സ്പെൽ ചെക്ക് ചെയ്യുന്നത്. കൂടുതൽ പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പം കണ്ടോ, മണി എന്നുള്ളത് രണ്ട് സ്പേസോ ഒരു സ്പേസ്, ചിലപ്പോൾ സ്പേസ് ഇട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഈ പച്ച കളറായിട്ട് വന്നിരിക്കുന്നത്. എന്ത് വേണം, ഇഗ്നോർ വൺസ് ക്ലിക്ക് ചെയ്താൽ മതി. ഡിസ്പാച്ച്ഡ്, അത് റെഡ് മാർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഡിസ്പാച്ചിൽ കറക്റ്റ് ആയിട്ടുള്ള സജഷൻസിൽ നോക്കുക, സെലക്ട് ചെയ്യുക, എൻ്റെ കൊടുക്കണം, ചേഞ്ചിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പറയണം. ഇത് ക്ലാസ് എടുക്കാൻ പോകുന്നത് വാട്ടർ മാർക്കാണ്. വാട്ടർ മാർക്കിൽ എന്താണ് വാട്ടർ മാർക്കെന്ന് പറയാം. ഒരു ലെറ്റർ ഹെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിലോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ്, ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാർക്ക് ഇടൂലോ, നമ്മൾ വാട്ടർ മാർക്ക് ഇടില്ലേ, അടുത്തതായി പറയാൻ പോകുന്നത് എന്താണ് വാട്ടർ മാർക്ക്. എന്താണ് വാട്ടർ മാർക്ക്? ഒരു പേപ്പറിൽ വാട്ടർ മാർക്ക് രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലെറ്റർ ഹെഡിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, വാട്ടർ മാർക്ക് പോലെ ഒരു ലെറ്റർ ഹെഡ് തരുമ്പോൾ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ആ ലെറ്റർ ഹെഡിൽ ആദ്യം ഓഫീസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവില്ലേ ലൈറ്റായിട്ട്, അതാണ് ലെറ്റർ ഹെഡ്. നമുക്ക് ചെയ്യാം, ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്താണ് വാട്ടർ മാർക്ക് നമുക്ക് ചെയ്യാം. ഏതിലാണ് വാട്ടർ മാർക്ക് ഉള്ളത്? പേജ് ലേഔട്ടിലാണ് വാട്ടർ മാർക്ക് ഉള്ളത്.
പേജ് ലേഔട്ടിലാണ് വാട്ടർമാർക്കുള്ളത്. അത് ഇവിടെ കണ്ടോ, ഇവിടെ വാട്ടർ മാർക്ക് എന്ന് കാണും. കുറേ പേരായി പറയുന്നു, കുറച്ച് വലുതാക്കി കാണിക്കാൻ പറയുന്നുണ്ട്. വലുതാക്കി കാണിക്കുമ്പോൾ എനിക്ക് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ടൂൾസുകൾ വലുതാക്കി കാണിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ദിവസം ഞാൻ എടുത്ത് കാണിച്ചു തരാം. വാട്ടർ മാർക്ക് എന്ന് എഴുതി കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. എന്ത് കൊടുക്കണം? കോൺഫിഡൻ്റൽ എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. നേരെ വരണോ അല്ലെങ്കിൽ കോർണറായിട്ട് വരണോ, അങ്ങനെയൊക്കെയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡു നോട്ട് കോപ്പി, അല്ലെങ്കിൽ എന്താണ് വരേണ്ടത്. ഞാൻ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. മോഡൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേപ്പറിൽ കോൺഫിഡൻ്റൽ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ടാവും. ഈ സെൻറ്ററിലോ കുറച്ച് മൂവ് ചെയ്തിട്ട് മുകളിലോ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ടാവും. ഏത് രീതിയിലാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് വാട്ടർമാർക്ക്? എങ്ങനെയാണ് ഇതുപോലെ വാട്ടർമാർക്ക് എടുക്കാം? ഇതുപോലെ ഏതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? കോൺഫിഡൻ്റലാണ്. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കോൺഫിഡൻ്റൽ എന്നല്ല, ഓഫീസിൻ്റെ പേരാണെങ്കിൽ എന്ത് കൊടുക്കണം? കസ്റ്റം വാട്ടർമാർക്ക്. തൊട്ടടിയിലുണ്ടാവും കസ്റ്റം വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരും, ടെക്സ്റ്റ് വാട്ടർമാർക്ക് ഉണ്ടോ, ടെക്സ്റ്റ് വാട്ടർമാർക്ക് ഓൺ ആക്കിയിടുക. ടെക്സ്റ്റ് എന്നുള്ളടത്ത് കോൺഫിഡൻ്റൽ എന്നുള്ള സ്ഥലത്ത് അതിന് ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഓഫീസിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. ശ്രീഭദ്ര എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം എന്ത് കൊടുക്കുക? സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക, കളർ വേണമെങ്കിൽ വേറെ കളർ കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നോക്കിയാൽ ശ്രീഭദ്ര എന്നുള്ളത് വന്നിട്ടുണ്ട്. സൂം കുറവായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, കണ്ടോ. ശ്രീഭദ്ര എന്നിങ്ങനെ വരും. അതുപോലെ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കുക? ഇതുപോലെ പേരടിച്ച് കൊടുക്കുക. ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇത് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ലെറ്റർ ഹെഡൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓഫീസിൻ്റെ പേരൊക്കെ കൊടുക്കാറുണ്ട്. ഇനി ഇത് പോകണം. ഏത് വാട്ടർ മാർക്ക് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനുശേഷം റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വാട്ടർ മാർക്ക് എടുത്തതിന് ശേഷം റിമൂവ് വാട്ടർ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് എന്തായി? അത് ഇറേസായി. എവിടെ നിന്ന് എടുക്കേണ്ടത്? പേജ് ലേഔട്ടിൽ വാട്ടർ മാർക്കാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. വാട്ടർ മാർക്ക് എടുത്തു. അതിനുശേഷം കോൺഫിഡൻ്റൽ എന്ന് പറഞ്ഞൊരു മൂന്ന് പേപ്പർ കിടക്കുന്നുണ്ട്. അത് എക്സാമ്പിളായിട്ട് കിടക്കുന്നതാണ്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു? ഈ കോൺഫിഡൻ്റൽ എന്നുള്ളത് ഈ പേപ്പറിൽ ഇങ്ങനെ അടിച്ചു വന്നു. ഇത് സൂമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ലൈറ്റ് കളറായിട്ട് വന്നിരിക്കുന്നത്. അതിന് കളറൊക്കെ കൊടുത്ത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, കേട്ടോ. ഇനി എന്താ ചെയ്യണ്ടേ? കളർ കൊടുത്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എന്തെങ്കിലും മാറ്റം വരുത്തണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റം വാട്ടർമാർക്കിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. കോൺഫിഡൻ്റൽ എന്നുള്ളിടത്ത് നമുക്കിഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. കളർ എന്നുള്ളിടത്ത് നമുക്കിഷ്ടമുള്ള ഒരു കളറ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ദേ കണ്ടോ, ഇതുപോലെയാണ് നണ്ണായിട്ട് കിടക്കുന്നത്. അത്രേ മനസ്സിലായല്ലോ. ഇനി റിമൂവ് എന്ന് പറയുന്നത്, ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് വാട്ടർമാർക്ക് തൊട്ടടിയിലുണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്യുക. പോയി. ഓക്കെ, വാട്ടർമാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എടുത്തുനിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ. പേജ് കോളംസ് ആണല്ലേ. പേജ് കോളംസിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേജ് കോളംസിന് ഒരു 35 പേജോ 40 പേജോ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പാരഗ്രാഫായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 35 പേജുണ്ട് പാരഗ്രാഫ് കേട്ടോ. പാരഗ്രാഫായിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങളും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് കൊണ്ട് കേഴ്സർ വയ്ക്കുക. അതിനുശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് കേഴ്സർ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പാരഗ്രാഫിൽ വെച്ചാലും മതി, കുഴപ്പമില്ല. എന്ത് കൊടുക്കണം? കോളംസ്. ഇപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് പേജ് ലേഔട്ടിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ. പേജ് ലേഔട്ട്, പേജ് ലേഔട്ടിൽ കോളംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ 1, 2, 3 ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ണിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. എല്ലാ വർക്കും നമ്മൾ വണ്ണിലാണ് ടൈപ്പ് ചെയ്യുന്നത് അല്ലേ. ഒരു പാരഗ്രാഫ് മാത്രം വന്നാൽ മതി അല്ലേ. ഇനി ചിലപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക ആണെങ്കിൽ, എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് 2 കോളംസ് ആവശ്യമായിട്ട് വരും. നമ്മൾ ഇംഗ്ലീഷ് പേപ്പറിലുള്ളതൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഈ സംഭവം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 2 കോളംസ്, 3 കോളംസ് അല്ലെങ്കിൽ കുറച്ച്
ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ഭാഗമായിരിക്കും, നെക്സ്റ്റ് അടുത്തത് കുറച്ച് കൂടുതലായിട്ടായിരിക്കും. അതൊക്കെ കോളംസിലാണ് സെറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേപ്പർ ടൈപ്പ് ചെയ്യണം കേട്ടോ, അല്ലാതെ കോളംസ് മനസ്സിലാവില്ല. ടു കോളംസ് ആയിട്ട് തിരിയണം ഇത്. അപ്പോൾ എന്ത് ചെയ്യണം, ടു കോളംസിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. കാണുന്നില്ലേ, ഇപ്പോൾ ടു കോളംസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കോളം ഇതായി, രണ്ടാമത്തെ കോളം ഇങ്ങനെയായി, രണ്ടാമത്തെ കോളം. അപ്പോൾ ടു കോളംസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഞാൻ സൂം കുറച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചല്ലേ. ഇതുപോലെ ടു കോളംസ് ആയിട്ട് വരും. ഇനി ത്രീ കോളംസ് ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, കോളംസിൽ ത്രീ കോളംസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ത്രീ കോളംസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ്, അല്ലാതെ വെറുതെ ഒരേ ഒരു കോളം ടൈപ്പ് ചെയ്തു, അടുത്തത് നെക്സ്റ്റ് വേറൊരു ഇതിലേക്ക് വന്നിട്ട് വേറൊരു കോളംസ് ടൈപ്പ് ചെയ്തു, അങ്ങനെയല്ല. കോളംസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു കഥയാണെങ്കിലും എന്താണ്, ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുകയാണെങ്കിലും രണ്ട് മൂന്ന് പേജ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ തന്നെ ടൈപ്പ് ചെയ്ത് പോവാം. എന്താണ് വേണ്ടത്, നേരെ തന്നെ നമ്മൾ സിംഗിൾ ടൈപ്പിൽ ചെയ്ത് പോവാം. അതിനുശേഷമാണ് ഇങ്ങനെ ഇൻസെർട്ടിൽ, സോറി, പേജ് ലേഔട്ടിൽ കോളംസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഏറ്റവും ടോപ്പിൽ വൺ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. എന്നാലേ എന്തുണ്ടാവുള്ളൂ, കോളംസ് ഇതിൽ ആക്റ്റീവ് ആവുള്ളൂ. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഈ വൺ ടു ത്രീ ഫോർ എന്നുള്ളത്, ടു ത്രീ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ്, ഇവിടെ എല്ലാതും അവൈലബിൾ ആണത്. ഇനി മോർ കോളംസ് ഏറ്റവും അടിയിലുണ്ടാവും, മോർ കോളംസ്. കുറച്ചും കൂടി സൂം ചെയ്യുന്നുണ്ട്. കോളംസിലെ മോർ കോളംസ് ക്ലിക്ക് ചെയ്യുക. മോർ കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര കോളം നമുക്ക് സെറ്റ് ചെയ്യാമെന്ന്, അതാണ് മോർ കോളംസിൽ ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുമ്പോൾ എത്ര കോളം വേണം, ഒരു കേട്ടോ, ഒരു നാല് കോളം നമ്മൾ ടൈപ്പ് ചെയ്ത്, സോറി, അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് വന്നു, ഫോർ കോളംസ് ആയിട്ട് തിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി കുറച്ചും കൂടി സൂം കുറച്ചിട്ട് നോക്കുക. ഇപ്പോൾ ഫോർ കോളംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഇത് കൊടുക്കണമെങ്കിൽ എന്താ കൊടുക്കേണ്ടത്, മോർ കളക്ഷൻസ്, സോറി, മോർ കോളംസ് കൊടുക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി സാധാരണ പോലെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, വണ്ണിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരേണ്ടതുണ്ട്. എല്ലാവർക്കും വേർഡിൽ ISM ക്ലാസ് എടുത്തപ്പോൾ, മലയാളം കേട്ടോ, മലയാളം ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ഡൗട്ട്സുകളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇന്ന് ഞാൻ ഇതിലൂടെ തന്നെ പറഞ്ഞിരുന്നത്. ISM ഓൺ ആക്കിയിട്ടു. അതിനുശേഷം എന്താണ്, ISM ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം ഫയലിൽ, സോറി, സ്ക്രിപ്റ്റിൽ മലയാളമാണെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ എന്ന് പറഞ്ഞതാണ് ടിക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എന്താണ്, ഇൻസ്ക്രിപ്റ്റാണ് ഡൗട്ട്സ് പറഞ്ഞിരുന്നത് കേട്ടോ. ക്ലാസ് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കുറേ ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞെന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സെറ്റിങ്സിൽ ഹൈപ്പണേഷൻ ഓൺ ആക്കിയിടുക. ISM ഇൻസ്ക്രിപ്റ്റാണ് കേട്ടോ. കീബോർഡിൽ ഇൻസ്ക്രിപ്റ്റ്. അത് കഴിഞ്ഞ ശേഷം മിനിമൈസ് ചെയ്യുക. എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ്, മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ കെ കൊടുക്കുമ്പോൾ കാ വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ. കീബോർഡിൽ ഒക്കെ സെലക്ട് ചെയ്തിട്ട് മലയാളമൊക്കെ ആക്കിയിടാം. അതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവ് ആക്കിയിടാം. ഇനി കൂടുതൽ നമ്മൾ ഡീപ്പായിട്ട് പറയുന്നില്ല. കെ കൊടുക്കുമ്പോൾ കാ വരണം അല്ലേ. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ ടൈപ്പ് ചെയ്യുകയാണ് ഒരു പാരഗ്രാഫ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ഇപ്പോൾ കെ എന്നൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ വേറെ അക്ഷരങ്ങളായിട്ടാണ് വരുന്നത്, വേറെ അക്ഷരങ്ങൾ. പിന്നെ സ്പേസ് ഇട്ടിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുമ്പോൾ വേറെ അക്ഷരമാണ് വരുന്നത്. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതാണെന്ന് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം. ഓഫീസ് ബട്ടൺ കണ്ടോ, ഓഫീസ് ബട്ടൺ. ഏതാണ് ഓഫീസ് ബട്ടൺ, വേർഡിലെ ടോപ്പിൽ ഇതാണ് ഓഫീസ് ബട്ടൺ. ലെഫ്റ്റിലെ ഏറ്റവും മുകളിലായിട്ട് ടൈറ്റിൽ ബാർ കണ്ടോ. ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞ എന്താണ്, ഡോക്യുമെൻ്റ് ഫോർ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞതാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്.
ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് ഓഫീസ് ബട്ടൺ ഉണ്ടാവും, അത് കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മൗസ് കൊണ്ടുവയ്ക്കുക, അപ്പോൾ അതിന് ശേഷം കാണാൻ പറ്റും. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. കാണുന്നില്ലേ, നിങ്ങളുടെയും സൂം ചെയ്യുന്നുണ്ട്. വേർഡ് ഓപ്ഷൻസ്, ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ വേർഡ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താ കൊടുക്കേണ്ടത്? ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് തന്നെ പ്രൂഫിംഗ് എന്ന് കാണും. എന്താണ് പ്രൂഫിംഗ്? ഈ പ്രൂഫിംഗിൽ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വന്നു. ആ ബോക്സിൽ കുറേ ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഷോ ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് ബട്ടൺസ്, കറക്റ്റ് ടു ഇനീഷ്യൽ ക്യാപിറ്റൽസ്, ക്യാപിറ്റലൈസ് ഫസ്റ്റ് ലെറ്റർ ഓഫ് സെൻറ്റൻസ്, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടാവും. ആ ടിക്കിട്ട ഭാഗമൊക്കെ എന്ത് ചെയ്യണം? ഓഫ് ചെയ്ത് കളയണം കേട്ടോ. ഓഫ് ചെയ്തിടും. ഓഫ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ മേലെ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓരോന്നിൻ്റെ ടിക്ക് മാർക്ക് കേട്ടോ, അതിനെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് പോകുന്നുണ്ട്. അതിനുശേഷം എന്ത് കൊടുക്കുക? ഓക്കെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. മനസ്സിലായല്ലോ, തൊട്ടടിയിൽ ഉണ്ട് ഒരു ഓക്കെ. അത് അത് ഓക്കെ എൻ്റർ ചെയ്യുമ്പോൾ എന്താവും? അത് കറക്റ്റായിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് കൊടുക്കുക? ഓക്കെ ബട്ടൺ ഇവിടെയും കൊടുക്കുക. നെക്സ്റ്റ് ഒരു വിൻഡോയും കൂടി അടിയിലുണ്ട്, അതിനെയും ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒന്നും വരില്ല, ടൈപ്പ് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഫോൾട്ടും വരില്ല. എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ISM ഇൻസ്ക്രിപ്റ്റ് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. കുറേ കുട്ടികളായി ചോദിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വേർഡ് ഓപ്ഷൻസ് തൊട്ടടിയിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പ്രൂഫിംഗ്, ഓട്ടോ കറക്റ്റ് ഓപ്ഷൻസ് എന്ന് കാണാം. റൈറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ ബോക്സിലും ടിക്ക് ആയിരിക്കും. ആ ബോക്സിലുള്ള ടിക്ക് മാർക്കൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. മനസ്സിലായല്ലോ.